UDF election തൂത്തുവാരും അങ്ങനെ തൂത്തുവാരുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് ആത്മവിശ്വാസം രാഹുൽ ഗാന്ധി അല്പം മുമ്പ് തിരുവനന്തപുരത്ത് പ്രകടിപ്പിച്ചത് ശംഖുമുഖത്ത് സജേഷ് അത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയല്ലാതെ പറയാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത് പക്ഷേ അങ്ങനെയെല്ലാം വന്നിട്ട് അവസാനം എന്തുണ്ടായി എന്ന് നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ രാജ്യത്ത് ജനാധിപത്യ ശക്തികൾ സംഘപരിവാരത്തിനെതിരായി ബി ജെ പിക്കെതിരായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തെ പോലും ഇല്ലാതാക്കാനാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് മുന്നോട്ട് വെച്ച അവരുടെ പരിപാടി കൊണ്ട് സാധ്യമായത് എന്ന് നമുക്കറിയാം ഞാനതിലേക്കൊന്നും പോകുന്നില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജാഥയുടെ കാര്യം ഉൾപ്പെടെ സംസാരിച്ചു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം ആര് എന്ത് എന്നതൊന്നും അല്ല പ്രശ്നം കാരണം വിശാലമായി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രശ്നം അതിൽ കോൺഗ്രസ് ആരാൽ നയിക്കപ്പെടുന്നു എന്നതൊരു വിഷയമുള്ള കാര്യമല്ല ഇനിയിപ്പോൾ പറഞ്ഞ് ഉമ്മൻചാണ്ടിയാലാണ് നയിക്കപ്പെടുന്നത് എന്ന ഒരു മാധ്യമ പ്രചരണം ഉണ്ടായാൽ തന്നെ നമ്മൾ കാണേണ്ടത് സമീപകാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി നയിച്ച കേരളത്തിൽ കോൺഗ്രസിന് വിജയമായിരുന്നു പരാജയമായിരുന്നു എന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചത് എന്നിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് യു ഡി എഫിനെ നയിക്കാൻ വേണ്ടി പറ്റിയോ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിനു മുമ്പേ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിനെയും നയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തു നിന്ന് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വേണമെങ്കിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നു സാധിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വോട്ടെണ്ണൽ സമയം നമുക്ക് ഓർമ്മയുണ്ട് 69, 70, 79 എന്ന് ഇങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് പോകുന്ന രീതിയിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലക്കാണല്ലോ കോൺഗ്രസ് അന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് വ്യക്തമായൊരു ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം അതിനു മുമ്പാണ് ഉമ്മൻചാണ്ടി നയിച്ചപ്പോൾ 100 സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ആ നേതൃത്വം എന്നെല്ലാം പറയുന്നത് അവർക്ക് ഉയർത്തിക്കാണിക്കാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന മാധ്യമ ചർച്ചകൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സിന് ആരെയെല്ലാം കേരളത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു ഏതെല്ലാം വിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കേരളത്തിലെ തൊഴിലാളികൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനുകൂല്യങ്ങൾ നിലനിൽക്കുന്നു അവരുടെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കുന്നു മറ്റ് അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നു പുതിയ വ്യവസായങ്ങൾ വരുന്നു അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അത് തൊഴിലാളികളെ സന്തുഷ്ടരാക്കുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഹെക്ടർ കണക്കിന് ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിലാണ് പുതുതായി കൃഷി കേരളത്തിൽ ഈ ഗവൺമെൻറ്റ് കാലത്ത് നടന്നത് അത് കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയ ഉണർവ് കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അവർക്കുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷനുകൾ വിളക്കുള്ള ഇൻഷുറൻസ് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ താങ്ങുവില ഇതെല്ലാം മാതൃകയായി നിൽക്കുന്നു പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ വീട്ടമ്മമാർ സ്ത്രീകൾ ഇവരുടെ ഒന്ന് സുരക്ഷിതത്വം മറ്റൊന്ന് വീടിൻ്റെ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റം ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്യാസിൻ്റെ ഉൾപ്പെടെ വില ദിവസവും കുതിച്ചു കയറുമ്പോൾ അവിടെ സൗജന്യമായി എത്തുന്ന കിറ്റുകൾ കൃത്യമായി ലഭിക്കുന്ന റേഷൻ ഒരു കുടുംബ ബഡ്ജറ്റ് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു അവിടെ മക്കളുടെ പഠനം ആ പഠനത്തിൻ്റെ ഭാഗമായി വന്ന സ്കൂളുകളിലുണ്ടായ മാറ്റം ഡിജിറ്റൽ സൗകര്യങ്ങൾ ഹൈടെക്കായ ക്ലാസ് മുറികൾ ഇതെല്ലാം അനുഭവമാണ് അതുപോലെ തന്നെ ശ്രീ സജേഷ് ഈ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് താങ്കൾ അക്കൗണ്ട് നിരത്തുമ്പോൾ ഒരേ സ്വരത്തിൽ പരിഹാസത്തിൽ ചിരിക്കുകയാണ് ജെയ്സൺ ജോസഫും പി ശ്രീകുമാറും അല്ല അവർക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഈ ജാഥ കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല മാനസികമായി ക്ഷീണിച്ചിട്ടുണ്ട് പക്ഷേ ശാരീരികമായി ക്ഷീണിക്കാൻ ഒട്ടും സാധ്യതയില്ല കാരണം കേരളത്തിലെ റോഡുകൾ അത്രമേൽ മനോഹരമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അത് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ യു ഡി എഫ് കാലം പോലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ ജാഥ നടത്തേണ്ട അവസ്ഥ ഇപ്പോഴുണ്ടായിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ശാരീരികമായി ഒട്ടും ക്ഷീണമുണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിൻ്റെ വികസനം കണ്ട് മാനസികമായി ക്ഷീണിച്ചിരിക്കും ഞാൻ പറയുന്നതിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് എൻ്റെ വിഷയമല്ല എൻ്റെ മുന്നിൽ സ്ക്രീനില്ലാത്തതുകൊണ്ട് അവരുടെ മുഖഭാവമൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല അവർ എങ്ങനെയും ഭാവിച്ചു കൊള്ളട്ടെ അതെനിക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല പക്ഷേ ജനങ്ങളുടെ മുഖഭാവം ഞങ്ങൾ കാണുന്നുണ്ട് വീട് ലഭിച്ചവർ
ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വീട്ടിലേക്ക് ഉമ്മൻചാണ്ടി കാലത്ത് വേഴാമ്പലിനെ പോലെ കാത്തു നിന്നവർ 600 രൂപ പെൻഷൻ ഇപ്പോൾ 1600 ആയി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു 1500 രൂപ വീടുകളിലെത്തിയിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് വികസനം കാണാതെ പോകാൻ വേണ്ടി കഴിയുമോ ജീവിതത്തിൽ വികസനത്തിൻ്റെ വികസന എത്തിച്ചേരാത്ത ഏതെങ്കിലും ഒരു പ്രദേശമുണ്ട് അതെല്ലാം ജനങ്ങൾ അനുഭവിക്കുകയാണ് ഞാൻ മറ്റധികം കാര്യങ്ങളിൽ കടക്കുന്നില്ല യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ PSC വഴി ജോലി നൽകിയ കാലഘട്ടം ഇതാണ് സർവകാല റെക്കോർഡോടുകൂടി ജോലി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് മാങ്ങയുള്ള മാവിനെ ഏറുണ്ടാവും എന്നുള്ള രീതിയിൽ ഇവർ സമരം നടത്തുന്നത് കാലാവധി കഴിഞ്ഞ CPO ലിസ്റ്റ് അതുപോലെ 2021 ഡിസംബർ വരെയുള്ള മുഴുവൻ ഒഴിവും നികത്തിയത് ഇനിയും നീട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇവരുടെ കാലത്തെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ AG ഓഫീസും PSCയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് എന്ന് മാറ്റിയപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ മാത്രം ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിപ്പിച്ചില്ലെങ്കിൽ നേരിയൊരു കുറവ് നിയമനത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട് അത് പൊക്കിപ്പിടിച്ചിട്ട് ലിസ്റ്റിൻ്റെ കാര്യവും പറഞ്ഞ് നീട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷേ കോൺഗ്രസും ഈ സമരം നടത്തുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നടക്കുന്ന പ്രിലിമിനറി പരീക്ഷ ആ പരീക്ഷ 17 ലക്ഷം പേരെഴുതുകയാണ് അവരുടെ ഭാവി കൂടി കേരളത്തിന് കാണേണ്ടതില്ലേ ആ കണ്ടുകൊണ്ടുള്ള നിലപാടല്ല UDF സ്വീകരിക്കുന്നത് ചില രാഷ്ട്രീയമായ മറുപടികൾ കൂടി നൽകേണ്ടതുണ്ട് അദ്ദേഹം ഉയർത്തിയ ചില കാര്യങ്ങൾ അതായത് താൻ അതായത് രാഹുൽ ഗാന്ധി RSS നെതിരെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് പേടി സ്വപ്നമായി നിലനിൽക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ കോൺഗ്രസ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ തനിക്കെതിരെ വലിയ അർത്ഥത്തിൽ മോദിയും RSSഉം നീങ്ങുന്നു എന്നതാണ് പക്ഷേ ഇവിടെ നോക്കൂ CBIയും ED യും അടക്കമുള്ളവർ LDFനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇഴഞ്ഞാണ് നീങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമില്ലാതാക്കുന്ന ഒരു നടപടികളിലേക്കും UDF പോകില്ല ഒരു ദേശീയ നേതാവിന് യോജിച്ച രീതിയിലാണോ കേരളത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി പരാമർശങ്ങൾ നടത്തിയത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് DYFA യുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധം കൂടി കേൾക്കേണ്ടതുണ്ട് ശ്രീ സഞ്ജേഷ് ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു വെച്ചെടുത്ത് എനിക്ക് അവസാനിപ്പിക്കാനുണ്ട് ഈ ജാഥയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ എത്രമാത്രം അപഹാസ്യമായിരുന്നു എന്നത് അതിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ നമ്മൾ കണ്ടതാണ് അത് അവിടെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കേണ്ട ഒരു MLA വലിയ തട്ടിപ്പ് നടത്തിയിട്ട് UDFൻ്റെ MLA ജയിലിലായിരുന്നല്ലോ ആ കാഴ്ച നമ്മൾ ഈ ജാഥയുടെ ഭാഗമായി കണ്ടതല്ലേ ഈ ജാഥയുടെ ഭാഗമായിട്ട് MPക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് തല്ല് കിട്ടിയിട്ടില്ലേ UDF പ്രവർത്തകരോട് തമ്മിൽ തല്ലുണ്ടായിട്ടില്ലേ അതുപോലെ തന്നെ ഈ ജാഥ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ തലശ്ശേരിയിൽ വെച്ച് ശ്രീ KS സുധാകരൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ വളരെ മോശമായി തെറി പറയുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണ് അതിലൂടെയാണ് ഈ ജാഥ കടന്നുപോയത് എന്നും അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ സ്പർശിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കാണേണ്ടതുണ്ട് ഇവിടെ ആ സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഈ ഭാഷയിലല്ലാതെ എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും ഒരു പക്ഷേ നെഹ്റുവിൻ്റെ കാര്യമെല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ നെഹ്റു പണ്ട് ലീഗിനെ പറ്റി ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിനെ പറ്റി പറയുകയായിരുന്നു കോൺഗ്രസ് ഒരു ചത്ത കുതിരയാണെന്ന് അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് ഇങ്ങനെയെല്ലാം പറയുന്നു ഞാൻ വലിയ RSS വിരുദ്ധ പോരാളിയാണ് എന്ന് സ്വയം പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കാനൊരു പ്രയാസമുണ്ട് എങ്കിലും നാട്ടിൻ പുറത്ത് പറയും ആൻ്റി വലിയ അടിക്കാരനാണ് എന്ന് ആൻ്റി തന്നെ പറയുകയാണ് എന്നല്ലാതെ അതൊന്നും കളത്തിൽ കാണുന്നില്ലല്ലോ എന്നതുകൂടി കാണേണ്ടേ ഈ രാജ്യത്ത് നമ്മൾ നോക്കേണ്ടത് പാർലമെൻറ്റിനകത്ത് എന്ത് പ്രതിരോധം കോൺഗ്രസ് സൃഷ്ടിക്കുന്നു ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം പറഞ്ഞാൽ മതി ഗുജറാത്തിൽ എന്തുകൊണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 10-65 MLA മാർ ഇപ്പം കോൺഗ്രസിനുണ്ടല്ലോ ഗുജറാത്തിൽ വീമ്പ് പറയുന്നവർ മേനി നടിക്കുന്നവർ എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല 2 ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏകപക്ഷീയമായി BJP ജയിക്കുകയാണ് കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി പറ്റില്ലേ ജയിക്കാൻ ഒരു ശ്രമം പോലും നടത്താതെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്തുകൊണ്ടാണ് അതിന് പോലും കൽപ്പില്ലാത്തൊരു നേതൃത്വമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മാറിയിരിക്കുന്നു ഒരു സംസ്ഥാനത്തും ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല ഓരോ സംസ്ഥാനത്തെയും ഗവൺമെൻറ്റുകൾ ഇങ്ങനെ അടർന്നു വീഴുമ്പോൾ എന്ത് പ്രതിരോധമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയത് മധ്യപ്രദേശിൽ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട ആളാണല്ലോ ഇതിനെ അട്ടിമറിച്ച് പോയത് BJPയിലേക്ക് കൊണ്ടുപോയത് ഗവൺമെൻറ്റിനെ രാഹുൽ ഗാന്ധി കാഴ്ചക്കാരനല്ലായിരുന്നു അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പോകുമ്പോൾ കാഴ്ചക്കാരൻ ഗോവയിൽ കാഴ്ചക്കാരൻ ഇപ്പോൾ കേരളത്തിൻ്റെ തൊട്ടടുത്ത് പുതുച്ചേരിയിൽ കാഴ്ചക്കാരൻ
കർണാടകത്തിൽ കാഴ്ചക്കാരൻ. പിന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇവിടെ അന്വേഷണ ഏജൻസികളുടെ കാര്യമെല്ലാം പറഞ്ഞല്ലോ. കോൺഗ്രസ് ആണ് പറയുന്നത് ഒട്ടടുത്ത് കർണാടകത്തിലേക്ക് നോക്കിയാൽ മതി. ഡി കെ ശിവകുമാറിനെതിരായി വലിയ ഇ ഡി അന്വേഷണമൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഡി കെ ശിവകുമാറിൻ്റെ മകൻ്റെ വിവാഹം ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ കൊച്ചുമകനുമായി നടന്നതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനെ പരസ്പരം സെറ്റിൽ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ബി ജെ പിയും കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ രാജ്യത്ത് സംഘപരിവാരം ഉയർത്തുന്ന അപകടത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മിണ്ടിയോ? പശുവിൻ്റെ പേരിലുള്ള അരും കൊലകൾ, പശുവിൻ്റെ പേരിൽ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായോ? ഒറ്റ കാര്യം പറയാം, ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ ഈ പശുവിനെ ഗോമാ രാഷ്ട്രമാതാവാക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്നത് ബി ജെ പിയുടെ എം എൽ എ അല്ല, കോൺഗ്രസിൻ്റെ എം എൽ എ ആണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രാഷ്ട്രമാതാവ് പശുവും കോൺഗ്രസ് തന്നെ പറയണം. എതിർക്കാൻ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവിടെയുള്ള രാകേഷ് സിംഗ് എന്ന് പറയുന്ന CPIM MLA ആണ് എതിർത്തത്. ഇതെല്ലാം രാജ്യങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, നാം കാണേണ്ടത് ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കരുതലോടെ വികസനത്തിൻ്റെ കുതിപ്പുമായി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്നുകൊണ്ട് ക്ഷേമാനുകൂല്യങ്ങൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിനും മാതൃകയായി കേരളം മുന്നോട്ട് പോകുന്നുണ്ട്.